അല്ല ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിന്റെ അമ്മ തന്റെ സുന്ദരായ മകളിലൂടെ ഇത് ഇതെന്നാണ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല ഫസ്റ്റ് ഓഫ് ആൾ എനിക്ക് ആക്ടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നോ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല പക്ഷെ അമ്മയുടെ അത്രയും ഇൻറ്റെൻസ് ആഗ്രഹം ഒരിക്കലെങ്കിലും എന്റെ മോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിന്ന് കാണണം ഒരു ഹീറോയിനായിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹം ഡൗൺ ആകും പക്ഷെ

നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ അതിനെ കൂടുതൽ കൂടുതൽ കളർഫുൾ ആക്കാൻ സ്പെഷ്യൽ കണ്ടന്റോട് കൂടി മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ ഗായത്രിയുടെ അമ്മയ്ക്ക് അതായത് ബിന്ദു ചേച്ചിക്ക് ഗായത്രിന്റെ പേടി കല്യാണക്കാര്യം പറയുമ്പോൾ ആണെന്ന് പറഞ്ഞു കല്യാണ കാര്യം ആക്ച്വലി ഈ നാട്ടുകാരുടെ സമൂഹം അവർക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഏജ് ആകുമ്പോ അവർക്ക് ഏറ്റവും അച്ചീവ്മെന്റ് ആണ് പറയുമ്പോൾ ആദ്യമൊക്കെ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് ആ സമയത്തൊക്കെ പറയുമ്പോൾ ഇവള് പറഞ്ഞ അമ്മ എനിക്ക് പഠിക്കണം അന്നൊന്നും മൈൻഡിൽ സിനിമ അങ്ങനെ ഇല്ല ശരിക്കും ഒരു ഡെസ്റ്റിനി പോലെ വന്ന് ഈശ്വരൻ ഇവിടെ വന്നതാ അപ്പൊ ആസ്വദിയില്ല എനിക്ക് പഠിക്കണം ഹയർ പഠിക്കണം വെളിപ്പെടണം ഓക്കെ അത് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് സിനിമയിൽ വന്നാലോ അപ്പൊ സിനിമയിൽ വരുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പ്രോജക്ട്സ് അങ്ങനെ ഇല്ല അപ്പോൾ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞു ഒരു വലിയൊരു ഗ്യാപ്പ് തന്നെയുണ്ട് അപ്പം നമുക്ക് എന്ന് വെച്ചാൽ അയ്യോ സിനിമയാണോ അറിയില്ലല്ലോ അപ്പം മോൾക്ക് ഇനി അടുത്ത എന്താ അപ്പം ഉടനെ ഒന്നെങ്കിൽ ഹയർ സ്റ്റഡീസ് അല്ലേലി ഇത് അപ്പോൾ പറഞ്ഞു അമ്മ ഒരു കാര്യം കിട്ടില്ലെങ്കിൽ ഉടനെ അടുത്തത് കല്യാണമാണോ അത് അമ്മയുടെ കാലത്തേക്കാല് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അല്ല എനിക്ക് ഒന്നെങ്കിൽ ഹയറിന് പോണം അല്ലെങ്കിൽ നോക്കാം എനിക്ക് എനിക്കൊന്നങ്ങനെ ഗീവപ്പ് ചെയ്യാം ആദ്യം വിചാരിക്കാതെ വന്നു പക്ഷെ പിന്നെ ആർക്ക് ഭയങ്കര ഇഷ്ടായി ഇഷ്ടായിട്ട് എന്താണ് മറ്റേ ആക്ടിങ് കോഴ്സിന് പോവാ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഇതായി ഒരു വർഷം കഴിഞ്ഞിട്ടപ്പോ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാസ്റ്റ് അവൾ എന്നാ പിന്നെ സിനിമ കൊറേ ഓഡീഷന് പോയി കിട്ടിയില്ല പിന്നെ അതിനുശേഷം ഓഡിഷന് പോകുമ്പോൾ കിട്ടി എന്താ പറയാ ഏതോ ഒരു ഒന്ന് രണ്ട് മൂവിയല്ല രണ്ടല്ല മൂന്ന് മൂവികളും മൂന്നും ഓഡിഷൻ അല്ല അയ്യ് മിക്കത് ഓഡീഷനാണ് എന്തോരോട് ഓഡിഷൻ റാണിയായിരുന്നു എന്നിട്ട് മിക്കതും കിട്ടത്തില്ല പിന്നെ കിട്ടുമ്പോൾ ഏതോ രണ്ടെനിക്ക് അത്ര ഓർമ്മയില്ല രണ്ടും മൂന്നും വന്നിട്ട് ഏതാണ്ട് ഒരു രണ്ടു മൂന്നാളിലൊരാളായി പക്ഷേ അവരെങ്കിലും എസ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റ് മതി എന്നിട്ട് പോയപ്പോഴും എനിക്കായിരുന്നു ടെൻഷൻ കാരണം ആൾ സിനിമ അങ്ങനെ ചൂസ് ചെയ്തു പക്ഷേ അവൾ നല്ല ഒരു ആയിട്ട് നിൽക്കുന്നു പിന്നെ അവൻ എന്നാൽ ശരിയമ്മ അമ്മയ്ക്ക് പേടിയാണെങ്കിൽ അവൾ അങ്ങനെ പിന്നെ ജോലി തെരഞ്ഞെടുത്തു നാളെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേ ഇന്ന് വിഴുന്നു മെമ്പർ റമേഷൻ അപ്പോൾ ഒരു ആയി ഇന്റർവ്യൂവിന് പോണോ മെമ്പർ രമേശന്റെ സീതിന് പോണോ വീണ്ടും എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ ഒരു കാര്യം അവൾക്ക് എന്നെ ചോദിച്ചു മോൾക്ക് എന്താണ് മനസ്സിൽ ഇന്റർവ്യൂവിന് ജോലി മതി എന്നാണെങ്കിൽ അത് അല്ല ഇതാണ് അവളെന്നോ ശരിയമ്മ ഞാൻ നമുക്ക് ഒരു ഇതും കൂടെ പിന്നെ മെമ്പർ രമേശൻ പോയി അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കല്യാണം അടുത്ത കാലത്തേക്കൊന്നും പ്ലാൻ ചെയ്യുന്നതേ ഇല്ല പക്ഷേ കല്യാണം എന്ന് കേട്ട് മനസ്സിലേക്ക് കല്യാണം കഴിക്കാൻ റെഡിയാണ് ഗായത്രി എന്ന് ഉള്ളപ്പോ പറഞ്ഞു അമ്മ ഞാനിപ്പോ റെഡിയാണ് അങ്ങനെ കല്യാണം എന്നുള്ളൊരു പ്ലാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൈൽ സ്റ്റോൺ ഇവന്റ്സിനെ സമീപിക്കണം കാരണം സാധാരണ നിങ്ങൾ നമ്മളിവിടെ ഇപ്പൊ കല്യാണം നടത്താൻ ഒരുപാട് ഇവന്റ് കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മുടെ എല്ലാം ഡിജിറ്റലില് നിങ്ങളൊക്കെ വലിയ സ്റ്റാർസും കൂടെയല്ലേ എല്ലാം ഡിജിറ്റലില് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടന്റ് ആയിട്ട് തന്നെ കഴിഞ്ഞാൽ

നമുക്ക് അടുത്ത ഒരു സംഭവത്തിലേക്ക് പോകാം ഞാൻ വേറെ എതിലേക്കോ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഗായത്രിക്ക് എന്തോ തൈറോയിഡിന്റെ എന്തോ ഇഷ്യൂസ് ഉണ്ട് എനിക്ക് ഞങ്ങൾ പാരമ്പര്യ സ്വത്ത് എനിക്ക് തന്നു അമ്മ ഞാൻ അമ്മയോട് പറ അമ്മേ എന്നാൽ ഇത്രയും വലിയ സ്വത്തും തന്നെ കാരണം അതിന്റെ ഒരു ബുദ്ധിമുട്ട് അതൊക്കെ തമാശട്ടങ്ങടുത്ത് ആ ഒരു ഇതിൽ പോണു അമ്മയ്ക്കുണ്ടായിരുന്നു എനിക്കുണ്ട് ഇവക്കുണ്ട് അതുകൊണ്ട് എന്താ ഇപ്പം നിങ്ങൾ എന്താ ഇഷ്യൂസ് എനിക്കെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിച്ച കുറച്ച് ഭയങ്കര ലേറ്റ് ആയിട്ട് കേൾ സ്റ്റേജില് കണ്ടുപിടിച്ചു അതിൻ്റെതായതുകൊണ്ട് അപ്പൊ പെട്ടെന്ന് മരുന്ന് കഴിക്കുന്നു അതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുമ്പോ നമുക്ക് എന്താ പറയാ പിന്നെ കൊളസ്ട്രോൾ തടി വെക്കുന്നു പിന്നെ ഏറ്റവും വിഷമാതി ഈ ടൈമിലൊക്കെ ടൈമിലൊക്കെയാണ് അയ്യോ ദൈമ അതിനൊക്കെ ഇപ്പൊ കളിശേരിയൊക്കെ പെട്ടെന്ന് വന്നുവേ ആ സമയത്ത് എനിക്ക് വെറുതെ പറയാലോ ഒരുപാട് നന്ദി ഞാൻ ഇവളോട് മനസ്സ് അങ്ങനെ സ്നേഹം വെച്ചാൽ എനിക്കറിയില്ല ശരിക്കും എനിക്ക് എനിക്ക് എപ്പോഴും തോന്നുന്നു എല്ലാവരും ഇത് അറിയണം കാരണം ഈ അറിയ അധികം ആൾക്കും അറിയില്ലല്ലോ എന്താണ് മനോപ്പ് എനിക്കും അറിയില്ല ഇവക്കും അറിയില്ല പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം വെറുതെ അറിയാമൊക്കെ ചെറിയ കുട്ടിയും കൂടിയായിരുന്നു അത്ര ഏജുമില്ല ഒരു മൂന്നാല് വർഷം പക്ഷെ അപ്പോഴൊക്കെ എന്ത് ദേഷ്യം വന്നാലും എന്നെ പിടിച്ച എന്ത് അമ്മേക്കാരെയാണോ കെട്ടിപ്പിടിക്കുക ഡോക്ടറിനെ വിളിക്ക എന്റെ അടുത്തൊന്നും മാറില്ല ചിലപ്പോ ദേഷ്യം വന്നും കെട്ടിപ്പിടിക്ക ചോറൊക്കെ അവൾ അറിയുന്ന പോലെ ഉണ്ടാക്കുക എനിക്ക് ഭയങ്കര ഇപ്പൊ ഞാൻ ഇത്രയും എനിക്കൊന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിന്റെ സത്യ എന്ന് ഞാൻ ഉറങ്ങുമ്പോ അദ്ദേഹത്തോട് ഒത്തിരി എനിക്ക് നമ്മള് കെയർ ചെയ്യാൻ സ്നേഹിക്കാന്നെ ഭയങ്കര ഭാഗ്യല്ല അങ്ങനെ ഒരു കുട്ടികളെ തന്നതില് മോളും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല അത് കോംപ്രമൈസ് മറ്റൊന്നും പറയാറി പോ അടുത്ത ചോദ്യം വിവരം ഞാൻ എനിക്കത് അറിയുന്ന ഒരു കാര്യം കൂടിയാണ് ഗായത്രി ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കാൻ തന്നെ ഉള്ള ഒരു കാരണം ഇപ്പൊ പറഞ്ഞു ആ മൂവിയുടെ വന്ന കാര്യമൊക്കെ പക്ഷെ എന്നിരുന്നാൽ കൂടെ അത് ഗായത്രിലേക്ക് ഈ സിനിമാ മോഹം വന്നത് ഗായത്രി ആഗ്രഹിച്ചിട്ടാണോന്ന് തന്നെ എനിക്കറിയില്ല കാരണം അമ്മയുടെ ബ്ലഡിൽ ഉള്ള ഒരു സംഭവമായിരുന്നു അമ്മ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നല്ലൊരു നടിയാവണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും എല്ലാം അമ്മക്ക് അന്ന് നടന്നില്ല അപ്പൊ അമ്മയുടെ ആ ആഗ്രഹമാണോ അമ്മ ഇന്ന് തന്റെ സുന്ദരായ മകളിലൂടെ ഇത് നടത്തിക്കുന്നത് അങ്ങനെയാണോ ഗായത്രി ഓണസ്റ്റ്ലി അതെന്താന്ന് വെച്ചാ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ലഡുവിന്റെ ഓഡിഷന്റെ സമയത്ത് ഓഡിഷൻ ലഡുവിന്റെ ഓഡിഷൻ ഞാൻ അല്ല അയക്കുന്ന അമ്മയാണ് എപ്പോഴും ഞാൻ ഒരിക്കൽ പോലും അമ്മയുടെടുത്ത് എന്റെ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല ഫസ്റ്റ് ഓഫ് ആൾ എനിക്ക് ആക്ടിംഗ് ഒരു ഇന്റസ്റ്റ് ഉണ്ടെന്നോ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നോ പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല പക്ഷെ അമ്മയുടെ അത്രയും ഇന്റൻസ് ആഗ്രഹം ഒരിക്കലെങ്കിലും എന്റെ ഒരു സിനിമയിൽ അവിടെ എനിക്കൊന്ന് കാണണം ഒരു ആയിട്ട് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം എനിക്കൊന്നും അമ്മ അറിയാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല എന്റെ മോൾ ഒരു സിനിമയിൽ വെറുതെ തമാശയിലൊക്കെ പറയും ഇങ്ങനെ എന്താ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അപ്പൊ അന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ട്യ ഒരു ഫോട്ടോ എടുക്കാൻ പോലും നിക്കില്ല അപ്പൊ അങ്ങനെയുള്ള ആൾ ആഗ്രഹിക്കുന്ന മണ്ടത്തിൽ എന്നാലും തമാശക്ക് ഞാൻ പറഞ്ഞു നീ നാളെ ഹീറോയിനായിട്ടൊക്കെ വന്ന് ഓറഞ്ച് ജ്യൂസ് തരൂ എന്നൊക്കെ പറഞ്ഞോളൂ എന്ത് നടക്കാത്ത സ്വപ്നം പറഞ്ഞു ഇത് ഞങ്ങള് പറഞ്ഞു പറഞ്ഞുകൊടു വിട്ട് അത് എത്രയോ വർഷം കോളേജും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിട്ട് ലഡുവിന്റെ സമയത്ത് ഇവളും നമുക്ക് അപ്പുറത്ത് ഇപ്പൊ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ പോലും അമ്മ എവിടെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്തതാ അമ്മ എന്റെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ രണ്ടുപേരൊക്കെ ഉള്ള ഒരു ഇന്റർവ്യൂല്ലോ ഞാൻ എന്റെ ആഗ്രഹങ്ങളൊക്കെ പറയും അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊറേ വർഷത്തിന് ശേഷമാണ് ലഡു വരുന്നത് അപ്പൊ ഇവള് ഇങ്ങനെ കയറമില്ല കേറുമ്പോ തന്നെ നമ്മളതൊക്കെ മാറുന്നു ഹൈ കാരൻ ആദ്യം നിങ്ങൾ കാണാതല്ലേ കയറി അപ്പൊ ഞാനും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ മേക്കപ്പ് ചെയ്തപ്പോ എനിക്ക് പെട്ടെന്ന് ഞമ്മള് ഭയങ്കര ദാഹം ഉണ്ടല്ലോ എനിക്ക് ഇത്ര വെള്ളം ചോദിക്കാൻ ചോദിക്കുന്നത് ഒരാളിങ്ങനെ വന്നു അപ്പൊ അപ്പൊ സത്യമായിട്ട് അപ്പൊ ചേച്ചിക്ക് എന്താ വേണ്ട അപ്പൊ ഞാൻ ജ്യൂസ് ആയാലും ഓക്കെ കുടിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ അമ്മ പറഞ്ഞു ഓർമ്മയുണ്ട് പറഞ്ഞ അമ്മ ശരിയാണ് യൂണിവേഴ്സ് എല്ലാവരും സ്നേഹിക്കുന്നു എനർജി നമ്മള് പറയുന്ന കേൾക്കുന്നുണ്ട് ചെറിയ ക്ലാസ് എനിക്ക് ഒരു ഒൻപതിൽ പത്തിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ അമ്മ പഠിക്കുന്നു പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടില്ല രമയോട് റൂം അടച്ചിട്ട് അമ്മ വരും പഠിത്തോന്ന റെക്കോർഡ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നിട്ട് കണ്ണാടിന്നൊക്കെ സാരി ഒക്കെ എടുത്തിട്ട് മമ്മൂട്ടിയുടെ നായിക ഞാൻ ഒരു സിനിമയിലും മമ്മൂട്ടിയുടെ നായക അവരല്ല ഞാൻ പോമാനമേ കാതോട് എല്ലാം ഇങ്ങനെ ഒരു ഒരുതരം സിനിമ 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 എന്താ അറിയില്ല പക്ഷെ ഇത്രയും ഒരു താല്പര്യം ഗായത്രിക്ക് ഇന്നും ഉണ്ടോ സിനിമയോട് ഡെഫിനറ്റ്ലി ഇപ്പം ആക്ച്വലി ലഡുവിന് ശേഷമാണ് പക്ഷെ വന്നത് ഒക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും എക്സ്പോഷറും കിട്ടുന്നത് അതിനുശേഷം പിന്നെ ഇവളുടെ ഇഷ്ടം ഭയങ്കര ഡെഡിക്കേഷൻ പാഷൻ അതിലൂടെ പോകുന്നുണ്ട് എൻ്റെ അന്നത്തെ ഒരുതരം പ്രാന്തേഷ ഞാനാണ് നായിക ഞാൻ അവാർഡ് മേടിക്കുന്നു ഒറ്റയ്ക്ക് ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഹാൻഡ് എടുത്തിട്ട് എല്ലാവർക്കും നന്ദി എനിക്ക് അവാർഡ് ഇങ്ങനെയൊക്കെ സംസാരിക്കും ഞാൻ ഇങ്ങനെ അവാർഡ് മേടിക്കുന്നു ഡാൻസ് ചെയ്യുന്നു പക്ഷെ ആ പറഞ്ഞു പറഞ്ഞില്ല അതിൽ വനിതാരത്നത്തിൽ വരുന്നു ഇത്രയും ഓഡിയൻസിന് മുന്നിൽ സംസാരിക്കുന്നു അപ്പം സംസാരത്തിന് ഒരു കുറവില്ല ടോയ്ലറ്റിലാണ് ഫുൾ അവാർഡ് Ha <laughs> ha. അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പറയും നമ്മൾ എന്ന് അതിപ്പോ ഇന്നിപ്പം മകളിലൂടെ അത് അത് നേടുകയാണ് പക്ഷെ നേടിക്കൊണ്ടിരിക്കുകയാണ് സത്യ ആദ്യത്തെ സിനിമ അങ്ങനെ വന്നപ്പോ എനിക്ക് നായികയായിട്ട് ആഗ്രഹിച്ചു നടന്നില്ല ഓക്കെ ദൈവം ഇത്രക്ക അവസരം തന്നു അപ്പൊ ലഡു എന്നുള്ള സിനിമ വരുമ്പം ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു വന്നിട്ട് തിയേറ്റർന്ന് ഒരു തിയേറ്റർ ആ തിയേറ്റർ എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതിയാണ് ീന്ന് കാണണം അത് അന്നല്ല ഇപ്പോഴും ലാസ്റ്റ് നമ്മുടെ മെമ്പർ മെഷീൻ അതിലും ഗായത്രി ഗായത്രിനോട് സ്ക്രീൻഷോട്ട് നായിക നായിക ഒരു സന്തോഷം ഉണ്ടാവും ഭയങ്കര ഇപ്പൊ ഫുട്ടേജ് അതിന്റെ അപ്പുറത്തേക്ക് നിക്ക അപ്പ

നിങ്ങളുടെ അവിടെയും അമ്മയുടെ ഒരു എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നത് ഏറ്റവും വലിയ എനിപ്പോ ഫാമിലിയും എ ഫ്രണ്ട്സ് ആണ് ഈ സമയത്ത് പോലും ഈ ഫുട്ടേജിന്റെ പ്രോജക്റ്റ് വന്നപ്പോസ്ലി ഒഡിഷനിലാണ് കിട്ടിയത് എനിക്ക് അത് കഴിഞ്ഞപ്പം ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴൊക്കെ നമുക്കറിയാം മെന്റർമെറ്റ് സീൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും അമ്മ എനിക്ക് നമുക്ക് ആക്ടിങ്ങിനെ കുറിച്ച് നന്നായിട്ട് അറിയാം ഒരു ക്യാമറ ഒരു ചെറിയ സീൻ പോലും എന്തോ ഒരു എഫേർട്ട് ഇട്ട് ഒരു കൊറിയോഗ്രാഫിയോട് വരുമ്പോ അത് കറക്റ്റ് ലൈറ്റ് വരണം നമ്മുടെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലെന്നുള്ളത് ആസ് എൻ ആക്ടർ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂല് സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഇപ്പം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോഴും ത്രൂ ഔട്ട് ഇപ്പം ട്രെയിലിറങ്ങുമ്പോൾ എല്ലാത്തിലും ഒരിക്കൽ പോലും എൻറെടുത്തൊരു ഒരുമാതിരി ക്വസ്റ്റൻസോ നെഗറ്റീവ് ആയിട്ട് ഒന്നും ചോദിച്ചില്ല എന്റെ അച്ഛനും ആയാലും അതെ രണ്ടുപേരും ഈക്വലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതലും അമ്മ എന്റെ റീസൺ പറഞ്ഞ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ള മാം അച്ഛൻ പിന്നെ പോലീസിലൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും പറയാൻ ചെറിയൊരു ഇത് അത് പോലീസിലായിരുന്നു പിന്നെ ഒരു നാട്ടിൻപുറത്ത് ആണ് വരുന്നത് സോ അതിൻ്റെതായ കൊറച്ച് ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പറയാൻ പക്ഷെ അത്രയും കൂടി ഫ്രീ ആയിരുന്നു അമ്മയടുത്ത് വരുന്നത് എനിക്ക് രണ്ട് തമിഴ് സീരില് ചെയ്യുന്നതുകൊണ്ട് ഒന്നും അഞ്ചു വാര്യെ കാണണം പിന്നെ രണ്ട് ഇതൊരു അത്രയും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇത്രയും നല്ല നല്ല സിനിമകളുടെ പിന്നെ എഡിറ്റർ ആണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അതിന്റെ അമ്മു ആണ് നായിക അപ്പൊ അതിന്റെ ഒരു ഡിഫറെന്റ് എന്താ പറയാ പിന്നെ ടെക്നിക്കലി ഒരു എന്താ പറയാ ഒരു ഫുട്ടേജ് എന്താണ് വന്ന എല്ലാ വിശേഷം പറയുമ്പോ ഒരു അത്ഭുതം പോലെ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു മേക്ക അപ്പൊ നമ്മൾ തമാശക്ക് പറയും ഞാൻ ചാടുമ്പോൾ ക്യാമറയും ചാടട്ടെ എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥ ഇവര് ഇവര് ചുമ്മാ ക്യാമറ ഇതൊക്കെ വന്ന് എന്നോട് പറയുമ്പോ എനിക്ക് ഡെയിലി ഇന്നും തീർന്നിട്ടുള്ള വിശേഷങ്ങൾ സോ ഞാൻ ആ ഇപ്പോഴും ആ ഒരു ഒരു പ്രോസസ്സിൽ സന്തോഷം ഇപ്പോ അച്ഛന്റെ കാര്യം പറഞ്ഞു ഫിറ്റ്നസ്സിൽ ശരിക്കും റോൾ മോഡൽ ും ഫിറ്റ്നസ് ഓണസ്ലി അതെട്ടോ അതെ പക്ഷെ എനിക്ക് ഇപ്പോഴും അച്ഛനെ ഒരിക്കൽ പോലും അച്ഛന്റെ അത്ര പകുതി പോലും എനിക്ക് എത്തിയിട്ടില്ല എത്താൻ പറ്റും തോന്നുന്നില്ല ബിക്കോസ് അച്ഛൻ ഇപ്പോഴും റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോലും അച്ഛൻ രാവിലെ നാലു മണിക്ക് എണീക്കും എനിക്ക് അച്ഛന്റെ ബോഡി ക്ലോക്ക് ഓൺ ആണെന്ന് മണിക്ക് എണീക്കും നടക്കാൻ പോകും കണ്ടിട്ടേ ഇല്ല കണ്ടിട്ടുണ്ട് മാത്രം അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ആറു മണിക്ക് റെഡി ആകുമ്പോൾ നാലു മണി തൊട്ട് തുടങ്ങും അമ്മയെ എണീക്കും ഞാനേ ശീലിച്ചല്ലേ അഞ്ചഞ്ചരമ്പ ആള് റെഡി ഇന്ന് തന്നെ ഇവിടെ എത്തണ നാലരക്കെന്ന് പറയുമ്പോൾ മൂന്നു മണിയാ അമ്മ റെഡി ആവാ സമയം ഉണ്ടല്ലോ നല്ല ദൂരം ഉണ്ട് അങ്ങനെ ആൾക്ക് ഭയങ്കര നല്ല ലൈക് ഫിറ്റ്നസ് ഭയങ്കരായിട്ട് ഫോക്കസ് ചെയ്യും പ്ലെയർ ആണ് അപ്പം ഇറ്റ്സ് എന്താ പറയാ എന്തെങ്കിലും എനിക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛാ എനിക്ക് സ്റ്റാമിന കുറവ എനിക്ക് ഇങ്ങനത്തെ സീൻ ചെയ്യുമ്പോൾ ഓടാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മോളെ കുറച്ചും കൂടെ കാർഡിയോ ചെയ്താൽ മതി അച്ഛൻ അച്ഛൻ ഡയറ്റിലേക്ക് പറഞ്ഞു ഇത് അങ്ങനെ ഡയറ്റ് ഒന്നും പറഞ്ഞു തരത്തില്ല പക്ഷെ ഞാൻ എന്തെങ്കിലും അൺനെസറി ആയിട്ട് ജങ്കോ അല്ലെങ്കിൽ കഴിക്കുന്ന കണ്ട അവിടെയാണ് ഞങ്ങൾ അടി ും നല്ല കറക്റ്റ് ആയിട്ടൊക്കെ കഴിക്കും നല്ല ജങ്കൊന്നും കഴിക്കാതെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എക്സർസൈസ് ചെയ്യുക മറ്റേ മെഡിറ്റേഷൻ ചെയ്യുക എല്ലാം ചെയ്യും പെട്ടെന്ന് ആള് വിട്ടിട്ടുണ്ടോ ബർഗർ അത് ഞാൻ പറഞ്ഞോളൂ എല്ലപ്പോഴും കഴിക്കാൻ കുഴപ്പമില്ല പക്ഷെ ഒരിക്കലും തുടങ്ങി പിന്നെ വേറൊരു തീരെ ഇഷ്ടമല്ലാത്ത എന്താ അറിയോ ഞാന നന്നായി കിടന്ന് ഉറങ്ങുന്നത് അച്ഛൻ ഇഷ്ടല്ല അച്ഛൻ നാലു മണിക്ക് എണീക്കുന്ന നാളല്ലേ അപ്പൊ ഞാൻ ഒരു ആറുമണി ആറു മണിക്ക് രാവിലെ നേരെ വരും റൂമില് മറ്റേ പ്രൈവറ്റ് സ്പേസ് ഒന്നും ഇല്ല അപ്പം നേരെ തുറന്നു വന്നിട്ട് മോളെ ഒരു കട്ടൻ ഞാൻ പറയും പിന്നെ ഒരു കാപ്പി ആയാലും ആറരയ്ക്ക് കാപ്പി ആയാലും പോഴു മണിക്ക് നല്ല വെളിച്ചം വന്നിട്ട് ഫുൾ കേട്ടൻ ഒക്കെ അച്ഛൻ ഫാൻ ഓഫ് ചെയ്യ ലൈറ്റ് ഒക്കെ വെറുതെ നമ്മൾ എല്ലാ ദിവസവും അങ്ങനെയായിരുന്നു അച്ഛനെ ഞാൻ ആറു മണിക്ക് അറ്റ്ലീസ്റ്റ് മിനിമം ആറു മണിക്ക് എണീക്കുന്ന കണ്ട ഓക്കെ സന്തോഷം എന്റെ മോള് ഭയങ്കര ഫിറ്റ്നസ് ആണ് ഞങ്ങൾ എന്തോ കൂട്ടുന്ന ഇപ്പൊ മനസ്സിലായി ഞങ്ങൾ കെട്ടിപ്പിടും എനിക്ക് ഉറക്കം ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കാരണം തൈരോഡുകാർക്ക് ഉറക്കം വളരെ സുലഭമായിട്ട് കിട്ടുമ്പോ അതങ്ങ് എൻജോയ് ചെയ്ത് വാ മോളെ എണിക്കണ്ട കെട്ടിപ്പിടിച്ചു ഞങ്ങള് അപ്പൊ അച്ഛന് ചായ അച്ഛൻ തന്നെ മണി ഇട്ട് അച്ഛൻ 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 തന്നെ എല്ലാം ഇങ്ങനെ നാളെ അങ്ങനെ ആവാതിരിക്കാൻ കേട്ടോ പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഷൂട്ടിങ്ങിന് ഇപ്പൊ പോകുമ്പോ എപ്പോഴും ഞാനായിരിക്കും മോസ്റ്റ്ലി ഞാൻ ഇല്ലെങ്കിൽ മാത്രം പോകും അപ്പൊ ആ സമയത്ത് മാത്രം അറിയാം നമുക്കൊരു ടെൻഷൻ അയ്യോ ലേറ്റ് ലേറ്റ് ആറുമണിക്ക് ഞാൻ മറ്റേ രണ്ട് മണിക്കൂറൊക്കെ പോയി മുന്നേക്കെ പോയില്ലേ ഞങ്ങളുടെ സൂര്യോദയം പത്ത് മണിയൊക്കെ ഗായത്രിക്ക് ഡാൻസും ഭയങ്കര ഇഷ്ട കേട്ടിട്ടുണ്ട് അതെ അങ്ങനെ റീൽസ് ഒക്കെ ചെയ്യും ില്ല രണ്ടെണ്ണം ചെയ്തോ ഒന്നും പഠിച്ചിട്ടില്ല ഞാനും എട്ടാം ക്ലാസ്സിൽ മാസം പഠിച്ചു അമിതമായ എനിക്ക് തന്നെ കണ്ടാവുള്ളൂ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിച്ചപ്പോ ഞാനും പോയി കളിക്കും ഇവളുടെ ഇവളുടെ എല്ലാ ഫ്രണ്ട്സിന്റെ കൂടെയും എന്തെങ്കിലും കുഞ്ഞിക്കാര്യം പറഞ്ഞ ഒരു പാർട്ടിണ്ടല്ലോ അപ്പൊ കണ്ട തകർക്കുന്ന ഞാനായിരിക്കും അപ്പൊ അങ്ങനെ ഞാൻ ഒരു ഡാൻസ് കളിക്കാൻ പാടാൻ പറയുമ്പോ സ്റ്റെപ്പ് ഉണ്ടാക്കാം അങ്ങനെ ഞങ്ങള് ഞങ്ങൾ കളിക്കും എൻജോയ് എൻജോയ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ച് ഇങ്ങനെ നിന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ അടുത്ത ഒരു സെഗ്മെന്റ് തരാൻ പോവാണ് കേട്ടോ അത് കണ്ടപ്പെടാൻ അടുത്ത സെഗ്മെന്റ് നമ്മുടെ ഇത് വേറെ ഒന്നും ഇല്ല വെറും നാലേ നാല് ചീട്ട് മാത്രം എന്റെ രണ്ടുപേർക്ക് മീരൻ ടീരൻറെ വീതാണ് കേട്ടാ ഓക്കെ മോൾക്ക് വന്ന ഭാഗ്യം രണ്ട് ീട്ടിനകത്ത് പറയരുത് സിനിമയുടെ പേരാണ് എഴുതിയിരിക്കുന്നത് അത് ആക്ട് ചെയ്തിട്ട് കാണിക്കണം പറയിപ്പിക്കണം അതും ഞാൻ കൗണ്ട് ചെയ്യും ആ സമയത്തിനുള്ളിൽ മകളെ കൊണ്ട് പറയിപ്പിക്കണം അല്ലെങ്കിൽ മകൾ അമ്മയും കൊണ്ട് മുടിയും അപ്പൊ അറിയാലെ നമ്മുടെ ഇത് ഇത് കുറച്ച് ആക്ഷൻസ് നമ്മടെ കളിക്കുമ്പോഴു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പൊ എടുക്കട്ടെ ഞങ്ങൾ അതിനുമ്പോൾ ചെറിയ പ്രിപ്പറേഷൻ നടത്തണോ ഇനി നിങ്ങൾ അങ്ങോട്ടും കോഡ് കോടുഭാഷ ഇട്ട് കൊടുക്കാനല്ലേ കോഡ് അല്ലേ നോ കോഡ് നോക്കട്ടെന്തായി അതെ റെഡി ഓക്കെ

എന്റെ വീട് അപ്പുന്റെ വീട് ഒന്നൂടെ ഞാൻ തോറ്റു മോളെ തോറ്റെ തോൽവി തോൽവി ഞാനൊക്കെ കാണിച്ചത് ഭാര്യ അതിന് വേണ്ടതായിരുന്നു ബന്ധുവിനെ തോൽപ്പിക്കാൻ ഒരുപാട് സമയം കൂടെ തരാം ഇടക്കാലത്തുള്ളത് മമ്മൂട്ടി അല്ല പഴയത് പുതിയത് ഇടക്കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി ദിലീപ് ദിലീപ് ആ മഞ്ജു കാവ്യ രാമായണ അയ്യോ ആ ആ കല്യാണരാമൻ രാമൻ 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 അടുത്തന്താ എത്ര വാക്കുണ്ടോ ഒരു വാക്ക ഒറ്റ വാക്കുണ്ടോ രാമന്റെ ആ ആദ്യത്തെ രാമ ആ അടുത്തത് രാമായണക്കാറ്റ രാമ രാ ഞാൻ ദോഷയോ എനിക്കറിയില്ല രാമ വെച്ചിട്ടാണോ സിനിമ ആദ്യത്തെ രാമൻ അടുത്തത് പറയോ രാമോ അമ്മയെ കുറിച്ച് ഡാൻസിടെ കാണിക്കാൻ എനിക്ക് അറിയില്ലേ അമ്മ കാണിച്ചു തന്നെ ലീലായിരുന്നു ൂടി കൂടുതൽ സമയം തരും ചെയ്ത് എന്താ രണ്ട് വാക്കുണ്ടോ സംസാരിക്കോ ഇംഗ്ലീഷ് അപ്പൊ ജയ്ച്ച സ്വീറ്റ്സ് ബൗണ്ടി വേണമായിരുന്നു തരൂല്ലേ രണ്ടെന്നെ ഉള്ളു ആകെ ഉള്ളു അത്രേ ഉള്ളൂ എന്തെ മോളെ നീ ഇത്രക്ക് നീ എന്റെ മാനം കാത്തി

മോൻ ആ എനിക്ക് മനസ്സിലായി അവള് മോൻ മോൻ ആരാ ഗൗതം ഗൗതമിന്റെ അടുത്താൾ ഗൗതം അശോക് ഗൗതമിന്റെ ആണ് സിനിമ ഗൗതം ഗൗതം ഗാ കഴിഞ്ഞിട്ടുള്ളതോ താ 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 കുട്ടി സിനിമയുടെ പേരല്ലേ മോള് പറയണേ ഗൗതം അല്ല അപ്പു എന്റെ വീട് അപ്പൂന്റെ വീട് അല്ല അപ്പു അപ്പു ജയറാമോനും എന്റെ വീട് അപ്പൂന്റെ വീട് അതല്ലേ രണ്ടാമത്തെ വീട് വീട് കൊട്ടാരം മാനത്ത കൊട്ടാരം ഓ വീട് എന്നൊക്കെ പറഞ്ഞപ്പ അല്ലേ എന്തായിരുന്നു കൊട്ടാരാണ് ഇച്ചിരി കുഞ്ഞായിട്ട് കാണിച്ചത് ഞാന് വീട്ടിലാണ് കാണിച്ചത് കൊട്ടാരം കാണിച്ചില്ലേ കൊട്ടാരം കൊട്ടാരം വീട്ടില് കേട്ട് മനസ്സിലായില്ലേ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ ഷോ അപ്പു വരെ അപ്പും എത്തിയല്ലേ എത്തി അപ്പൊ ചെറിയ പ്രൈസ് കിട്ടൂലേ ഇല്ല ഒന്നും കിട്ടില്ല ഫെയിലായി പോയി അതുകൊണ്ട് മുമ്പ് തന്നെ മധുരൊന്നും ഇപ്പൊ തരുന്നില്ല ഇപ്പൊ കുറച്ച് സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു റെഡ്ഡി ആയിട്ട് ഇങ്ങനെ പക്ഷെ എന്നാലും ഗായത്രിക്ക് ആയിട്ടും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും എന്റെ മകൾക്ക് ഇത്രയും നല്ല കഴിവുണ്ട് നല്ല ടാലന്റഡ് ആണ് അവൾക്ക് അതിന് ഒത്ത നല്ല സിനിമകൾ ഇനിയും കിട്ടിയിട്ടില്ല ഇനിയും അവൾക്ക് ഒരുപാട് സിനിമ വരേണ്ടിയിരിക്കുന്നു എന്ന അമ്മയ്ക്കും അതുപോലെ തന്നെ ഗായത്രിക്ക് ആണെങ്കിലും ഗായത്രിക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവണം കുറച്ച് സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോ ഇനി ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വന്നാലും ഏത് ബോൾഡ് ആയിട്ടുള്ള ലെവലിൽ വന്നാലും എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഏത് ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു ചാൻസസ് വരുന്നില്ലല്ലോ അങ്ങനത്തെ ഒരു രണ്ടു പേർക്കും ഒരുപാട് ഞങ്ങൾ ഒരുപാട് ആൾക്ക് ആൾക്കിപ്പോ ഒരു ഒന്നാമത്തെ ഒന്നും ഒന്നറിയാതല്ലേ വന്നത് ഇപ്പൊ ഞാൻ ഇത്രയും അഭിനയിച്ചെങ്കിൽ പോലും ഞാൻ ഞാൻ പറയുന്നത് വളരെ ചെറിയ ഒമ്പത് സിനിമ അഭിനയിച്ചു പിന്നെ മക്കളെ നോക്കാൻ ആളില്ല നിർത്തിയിട്ടാണ് പിന്നെ സീരിയലൊക്കെ ഒരു ഷൂട്ട് പോലും അവള് കണ്ടിട്ടില്ല സോ എന്താണ് സിനിമ എന്താണ് ആക്ഷൻ ഒന്നും അറിയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾ സിനിമയിൽ വരുമ്പോ അവിടെ നിന്നുള്ളൊരു പുതുമയാണ് അങ്ങനെയാണ് മറ്റേ ക്ലാസ്സിന് പോണതും ഒരു ഒരു ഓ ഒന്നും അറിയാത്ത ചെയ്തു എല്ലാ സിനിമയും എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ സ്റ്റാർട്ടിങ് സമയത്ത് ക്ലാസ്സിന് ഒരു ലഡു ശേഷം ഞാൻ ഒരു ക്ലാസ്സിന് പോയായിരുന്നു പക്ഷെ ഒന്നും അറിയാത്ത അറിയാത്തൊരാൾ വെച്ച് നോക്കുമ്പോൾ ഐ വോണ്ട് ടു ലേൺ മോർ പക്ഷെ അതിനുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല സോ എനിക്കൊന്ന് ദയവായിട്ട് എനിക്ക് തന്ന കുറെ ക്ലാസ്സസ് ആണ് ഈ പറയുന്ന എല്ലാം എന്റെ ഒരു ഗ്രാജുവൽ സ്ലോ ഗ്രോത്തിൽ ഐ തിങ്ക് ഐ എം ഹാപ്പി എനിക്ക് അങ്ങനെ ഓണസ്റ്റ്ലി ഇതുവരെ അങ്ങനെ വിഷമം വന്നിട്ടില്ല ലൈക്ക് ഇനോ ഐ തിങ്ക് മേ ബി ബിക്കോസ് അത് അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഫാമിലി സിസ്റ്റം ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഡൗൺ ആയിട്ടില്ല ഒന്നും വരുന്നില്ലല്ലോ എനിക്കങ്ങനെ ഡൗൺ ആകും പക്ഷെ അവൾ ആരെയും അറിയിക്കില്ല അവളുടെ വിഷമം ഒരാൾ അറിയാൻ ഇമോഷൻസ് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ഞാനായിട്ട് മനസ്സിലാക്കി െ നാവിഗേറ്റ് ചെയ്ത് ഞാൻ ചെയ്യേണ്ട പണി ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പം ഞാൻ ക്ലാസസിന് പോകുന്നുണ്ട് അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കൂടുതൽ അറിവുകൾ നേടാനുണ്ട് അപ്പം അങ്ങനത്തെ കുറേ കാര്യം നോക്കുമ്പം ഐ ബിലീവ് ദാറ്റ് നമ്മൾ നമ്മൾ ചെയ്യേണ്ട പണി കറക്റ്റായി ചെയ്ത എപ്പോഴാണെങ്കിൽ വരേണ്ട കാര്യം നമ്മൾ തന്നെ വരും അതുപോലത്തെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ പറഞ്ഞത് എല്ലാ മൂവി ചെയ്ത അഞ്ച് പ്രോജക്റ്റും അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അതെ കാരണം ഇപ്പൊ ഞാനും പറഞ്ഞു ഒരു കുട്ടിക്ക് ആദ്യമേ കയറി വലിയൊരു പ്രോജക്റ്റ് പേടിച്ചു പതറിപ്പോ വലിയ വലിയ ആർട്ടിസ്റ്റിനൊക്കെ കാണുമ്പോൾ അറിയില്ലല്ലോ പക്ഷെ ഭഗവാൻ നമുക്കൊരു ക്ലാസ് തന്നെ ചെയ്യാനായിട്ട് ാണ് നല്ല നല്ല ഭയങ്കര ഡെഡിക്കേഷൻ ഉണ്ട് നല്ല പാഷൻ ഉണ്ട് നല്ലൊരു ഈശ്വരാനിള്ള കുട്ടിയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നും എല്ലാ എപ്പോഴും ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങളും ഇങ്ങനത്തെ ആയിരിക്കും മറ്റു ഫിലിം റിലേറ്റഡും അപ്പൊ ഇനി ബിഗ് സ്ക്രീനിൽ ഗായത്രി ഏത് ക്യാരക്ടർ ചെയ്ത് കാണാനായിരിക്കും ഇത്ര സിനിമാ പ്രേമിയായ അമ്മയ്ക്ക് ആഗ്രഹം മാർഷൽ ആർട്സ് ഭയങ്കര ഇഷ്ടമാണ് ഇംഗ്ലീഷ് മൂവി എന്താണ് അവൻചേഴ്സിന്റെ കാണുമ്പോണെങ്കി അതൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ അതില് ഇതിൽ കുറച്ചുണ്ടെന്ന് തോന്നൂല്ലേ അങ്ങനെ ഒരുപാടില്ല പക്ഷേ ത്രൂവൻഡിലേക്കൊ ഫുൾ ഫുള്ള് ഒരു ആക്ഷൻ മൂവി ചെയ്ത് അവളുടെ ഭയങ്കര ഇഷ്ടിട്ടില്ല പക്ഷെ ഇഷ്ടം ഞാൻ ഈ ആക്ടിങ് ക്ലാസ് പറഞ്ഞത് അവിടെ ഈ പറയുന്ന ചിലമ്പാട്ടും കാര്യങ്ങളൊക്കെ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യുന്ന പിന്നെ അവിടെ സ്റ്റണ്ട് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഓ ഗായത്രി ഗായ ഉംഗള നീങ്ങ വേണാ നീങ്ങ പൊണ്ണതാണെ പറവാലെ അമ്മ എനിക്ക് വേണം ഞാൻ പോയി അങ്ങോട്ട് ഇവരൊക്കെ മറ്റേ എന്താ പറയുക എന്നാൽ എനിക്ക് അങ്ങനെ എന്നെ തന്നെ മാറ്റി നിർത്താൻ താല്പര്യമില്ല അതിലേറ്റവും ആഗ്രഹം എനിക്ക് അങ്ങനത്തെ നല്ലൊരു ആക്ഷൻ അതെ അതെ അങ്ങനത്തെ ഒരു സിനിമ തന്നെ ഇനി ഉടനെ തന്നെ ചെയ്യാൻ പറ്റട്ടെ അമ്മയുടെ മനസ്സിൽ നിൽക്കുന്ന ആഗ്രഹം അമ്മയ്ക്കും മകൾക്കും ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ തിരക്കിട്ട സിനിമ എന്താ പറയാ ഇതുപോലെ ആക്ടിങ് ഒരുപാട് നല്ല ഓഫീസ് വരാൻ സാധിക്കട്ടെ സമയത്തോ ഗായത്രിയുടെ കൂട്ടുകാരുടെ വേണ്ട ഒരുപാട് എല്ലാ മക്കളുണ്ട് പറഞ്ഞോളാ കല്യാണം തന്നെ ആഘോഷം ഏതുമായിക്കോട്ടെ അതിനൊക്കെ മൈൽസ്റ്റോൺ ഇവൻ മയൽസോൺ പക്ഷെ ബൗണ്ടറി തരാണെങ്കിൽ ഞാൻ പറയാം ഇങ്ങനെ ഒരു അമ്മയും മകളും പണ്ടൊക്കെ വീട്ടിൽ നിന്ന് എന്തൊരു സുന്ദരിയാ എന്തൊരു സുന്ദരി കുട്ടിയെ കുട്ടിക്ക് അഭിനയിച്ചുടാ ഏറ്റവും ഞാൻ ആരാധിക്കുന്ന ഒരു കുട്ടി തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു സോ ലവ് യു